ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ സോഴ്സിനെ സംബന്ധിച്ച് നാല് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടും നാളിതുവരെ കണ്ടെത്താനായിട്ടില്ല. അതിനെക്കുറിച്ച് നിശബ്ദതയായി നിൽക്കുന്നു. ആ സോഴ്സ് ഇനിയും അന്വേഷിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ആണ് കൃത്യമായും സ്വപ്നയെ കൊണ്ട് ഇതൊക്കെ പറയിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട്, സ്വപ്ന ഇന്ന് ആരുടെ പാളയത്തിലാണെന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരൊക്കെയാണ് സ്വപ്നയുമായി, ആരൊക്കെയാണ് സ്വപ്നയുടെ സംരക്ഷകരായി ഇപ്പോൾ നിലനിൽക്കുന്നത്. കൃത്യമായി പറഞ്ഞ HRDS എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങി RSS സംഘപരിവാർ സംഘടനകളുടെ സംരക്ഷണ തണലിലാണ് ഇപ്പോ സ്വപ്നയുള്ളത്. സ്വാഭാവികമായും അവരുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിനാവശ്യമായി, അവരുടെ രാഷ്ട്രീയം പറയിക്കുന്നതിനാവശ്യമായി സ്വപ്നയെ നാവാക്കുകയാണ്. ആ നാവാക്കുന്നതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ഉന്നയിച്ച് കേരളത്തിലെ പ്രതിപക്ഷം സുശക്തമായി പ്രചരണം നടത്തിയിട്ടും മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രചരണം നടത്തിയിട്ടും 99 സീറ്റ് നൽകി കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും വിശ്വസിച്ചു എന്നുള്ളതല്ലേ സത്യം? ആ വിശ്വാസം, ആ മാൻഡേറ്റ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ആരോപണങ്ങളെ മറികടന്നാണ് ഇടതുപക്ഷം നേടിയെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ദുരാരോപണങ്ങളും അസത്യങ്ങളും ഇങ്ങനെ വർണ്ണ മുട്ടായിക്കിട കടലാസിൽ പൊതിഞ്ഞ് പൊതുസമൂഹത്തിൽ വാരി വിതറിയാൽ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം നല്ല മധുരമെന്ന് കരുതി വിഴുങ്ങുമെന്നാണോ കരുതുന്നത്? സ്വപ്ന എന്താ കരുതിയിരിക്കുന്നത്? ഇപ്പോ ഇടതുപക്ഷത്തിലെ ഈ നേതാക്കന്മാർ സർ കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ദീർഘകാലമായി നമുക്ക് അതിന്റെ മെഡിക്കൽ സയൻസിലേക്ക് ഒന്നും അല്ല പോകുന്നത്, ഇവരെല്ലാം പൊതുസമൂഹത്തിൽ നിൽക്കുന്ന സർ തോമസ് ഐസക്. സർ തോമസ് ഐസക്കിനെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അറിയാമെന്നില്ലേ? എത്രയോ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ മാധ്യമ പ്രവർത്തകർ, അല്ലെങ്കിൽ എത്രയോ സുന്ദരികളായിട്ടുള്ള പൊതുപ്രവർത്തകരൊക്കെ തന്നെ സർ തോമസ് ഐസക്കിന് പൊതുപ്രവർത്തകരുമായിട്ടൊക്കെ ഇടപെടുന്നതല്ലേ? അവരോട് ആരോടെങ്കിലും നാളിതുവരെ ഈ പറയുന്ന ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശം പെരുമാറ്റം നടത്തിയതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു?